സ്വന്തത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, അവന്റെ കീഴ്പ്പെട്ട ഒരു ജീവിതം അത് വിശ്വാസികളെന്ന് ആഗ്രഹിക്കുന്ന ജീവിതം. അവൻ നിന്റെ നാഥനല്ലോ, അവനല്ലാതെ വേറെ ആരുമില്ല. നമുക്കുള്ള സർവസ്വവും അവന്റെ കയ്യിൽ ഇപ്പൊ അടിയറ വെച്ചോണ്ട് നീ എന്റെ നാഥനാകുന്ന ഭർത്താവേ എന്ന് പറവാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നു. വായിക്കാം, സ്വർഗ്ഗവാസികൾ ധനത്തെ ദിനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് ഇതിന്റെ പ്രസാദം തേടും. അന്തപുരത്തിന് രാജകുമാരി ശോഭാ പരിപൂർണയാണ്. ഇതാണ് വിശ്വാസിക്ക് ലഭിക്കുവാൻ പോകുന്ന ശോഭ, ശോഭാ പരിപൂർണ അന്തപുരത്തിലാണ്. അവളെ പ്രകാശിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. അവൻ വരുമ്പോൾ അവളെ പ്രകാശിപ്പിക്കും. അവരുടെ വഴത്ത് ഭാഗത്ത് അവനോടുകൂടെ രാജാവിനോടും രാജ്ഞിയായി വസിക്കുന്ന ആ സഭ, ആ സഭയുടെ അംഗമായി എന്റെ ഭാര്യയും ഒരു രാജകുമാരി തന്നെയാണ്. ദൈവം അതിനുള്ള ആരെങ്കിലും വഴിയൊരുക്കിയിട്ടുണ്ട് ആ ജീവിതത്തെ ആ രീതിയിൽ ക്രമീകരിക്കുവാൻ. ശാന്തയായി വലിയ കൊച്ചിയൊന്നും ഉണ്ടാക്കുകയില്ല. എന്നാൽ രാജകുമാരി രൂപാന്തരപ്പെടുകയാണ്. ഉരുട്ടിയാൽ അവളുടെ വസ്ത്രം പൊൻപുസവും കണ്ടുള്ളതോ അവളുടെ ചിത്രത്തൈയുള്ള വസ്ത്രം ധരിപ്പിച്ച് മനോഹരമായിരിക്കുന്ന ചിത്രത്തൈയുള്ള വസ്ത്രം തന്നെയാണ് മോള് കൊണ്ടുവന്നത് അമ്മയ്ക്ക് ധരിക്കുവാൻ. അവൾ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും എന്റെ അടുക്കൽ കൊണ്ടു. ഇപ്പോൾ ദുഃഖമുണ്ട്, പക്ഷേ പറയുന്ന സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. നമ്മുടെ കർത്താവിന്റെ സന്നിധി നമ്മുടെ മണവാളനെ സ്വീകരിക്കുവാനായിട്ട് നാം പോകുന്നിരിക്കുന്ന രംഗം ഇവിടെ സംഗീതക്കാരൻ പാടി സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ ആ രക്ഷിതാവിനെ കാണും, നാഥനെ കാണുമ്പോൾ എന്തായിരിക്കും എനിക്ക് വിവരിക്കുവാൻ കഴിയില്ല. അയ്യോ നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ആ വാക്കുകൾ അജ്യോഷ്യോടെ പറഞ്ഞു എന്നല്ല, ദൈവം അവിടെ രാജകുമാരിയായി രൂപാന്തരപ്പെടുത്തി എനിക്ക് തന്നതാണ് ദൈവനാമം പാട്ടത്തിന് മഹാനത്തെ. ആ സൗന്ദര്യത്തിൽ നാം എല്ലാവരും പങ്കുചേർന്ന് അവന്റെ രാജകുമാരികളായി കാണപ്പെടുന്ന ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവം സഹായിക്കട്ടെ. നിറഞ്ഞ ഹൃദയമാണെന്ന് വരികയും നന്ദിയുണ്ടും തൃപ്തിയുണ്ടും സന്തോഷിക്കുന്ന ഹൃദയമാണ് ഞങ്ങളുടേത്. അത് നിങ്ങളുടെ മുൻപാകെ കാഴ്ചവെച്ച് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ കാണിച്ച സ്നേഹത്തിനായി ഞാൻ നന്ദി പറയുന്നു. 40 വർഷമായി ഞാൻ നിങ്ങളുടെ ഞങ്ങൾ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നു. ഇനി ഞാനാണ് ഇരിക്കുന്നത്, ഞങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയുകയില്ല. എന്നാൽ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ മുൻപാകെ നന്ദിയോടും സ്നേഹത്തോടും കൂടി ഇരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാവിലെ ഇവിടെ സംസാരിച്ച ദൈവദാസന്മാർക്ക് ഞാൻ നന്ദി പറയുന്നു. കർത്താവ് കൂടാതെ നിങ്ങളെല്ലാവരും വന്ന് വളരെ ബുദ്ധിമുട്ടുണ്ട്, മഴയുണ്ട്, വന്ന് ഈ രംഗം അനുഗ്രഹമാക്കി തീർത്ത ഈ സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് നന്ദി പറയുന്നു, ഹൃദയമായി നന്ദി. കവിഞ്ഞോളുന്ന നന്ദി എന്റെ ഭാരമാത്രം നിറഞ്ഞു കവിയുന്ന അനുഭവത്തോടുകൂടി ഈ രംഗം അവസാനിപ്പിക്കട്ടെ. ഒരു ദിവസം അവളെ കാണും, ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. ദൈവം ഞങ്ങളെയും കുടുംബത്തെയും ധൈര്യപ്പെടുത്തുന്നതാകട്ടെ. അവരുടെ വലിയ ഭാഗം വാഴ്ത്തപ്പെടുന്നതാകട്ടെ.